ഓരോ ആഘോഷങ്ങളുടെയും പിന്നിൽ അതുമായി ബന്ധപ്പെട്ട ഒരൈതിഹ്യമോ സംഭവകഥയോ ഒക്കെ ഉണ്ടാകാം. ക്രിസ്തുമസിനോടനുബന്ധിച്ച് പല കെട്ടുകഥകളും നിലവിലുണ്ടെങ്കിലും ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനനം ഒരു കെട്ടുകഥയല്ല. ക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണവുമെല്ലാം ചരിത്രത്തിൽ രേഖയാക്കിയിട്ടുണ്ട്. അനേക മഹാന്മാരുടെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ യേശു ക്രിസ്തുവിന്റെ ജനനം മാത്രം ഇങ്ങനെ കൊട്ടിഘോഷിക്കപ്പെടുവാൻ എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത ലോകമെങ്ങും അറിയേണ്ടതുണ്ട്. കാരണം സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമായിരുന്നു ആ തിരുപ്പിറവി. സകല ജനത്തിനും എന്ന് വെച്ചാൽ മതവർഗ ദേശ ഭാഷ ഭേദമന്യേ ഏതു മനുഷ്യനും വേണ്ടി സ്വർഗത്തിൽ നിന്നും ദൈവമയച്ച ഒരു സുവാർത്ത. അതാണ് കർത്താവായ യേശു ക്രിസ്തു. എക്കാലത്തെയും ഏതു മനുഷ്യന്റെയും ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിൽ നിന്നയക്കപ്പെട്ടവനായ ക്രിസ്തു. ഇങ്ങനെ ഒരു പിറവി ലോകം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരുവൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ? സ്വർഗത്തിൽ നിന്നും ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയെന്നാൽ യഥാർത്ഥത്തിൽ സ്വർഗം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നർത്ഥം. പാപക്കുഴിയിൽ കിടന്ന് നശിച്ചു പോകുന്ന ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇങ്ങനെ മനുഷ്യനെ രക്ഷിക്കുവാൻ ഭൂമിയിൽ അവതരിച്ച മറ്റൊരുവനുണ്ടോ? ഇങ്ങനെ മനുഷ്യനെ സ്നേഹിച്ച മറ്റൊരുവനുണ്ടോ? അപ്പനു മക്കളോടെന്ന പോലെ, ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടെന്ന പോലെ അല്ല, അതിലുമുപരിയായി ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. അതുകൊണ്ട് സൃഷ്ടാവാം ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യനെ തേടി വന്നു. അവിടുന്ന് നമ്മിൽ ഒരുവനെ പോലെ ഈ ഭൂമിയിൽ ജന്മമെടുക്കേണ്ടതിന് മറിയ എന്ന കന്യകയുടെ ഉദരത്തിൽ ഒരു ശിശുവായി രൂപപ്പെട്ടു. അവിടുന്ന് കുരുടന് കണ്ണും ചെകിടന് കാതും എല്ലാവർക്കും എല്ലാമെല്ലാമായി ഈ ഭൂമിയിൽ ജീവിച്ചു. മരിക്കുവാൻ വേണ്ടി ഭൂമിയിൽ ജനിച്ച ഒരേ ഒരുവൻ. അവന്റെ മരണം ലോകത്തിന് അനിവാര്യമായിരുന്നു. പാപപങ്കിലമായ ലോകത്തിൽ മനുഷ്യ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്ത ഒരുവന്റെ രക്തം ചൊരിയേണ്ടത് ആവശ്യമായിരുന്നു. പാപം കൂടാതെ ജനിച്ച, പാപം കൂടാതെ ജീവിച്ച മറ്റൊരുവനും ഈ ഭൂമിയിൽ അവതരിച്ചിട്ടില്ലായികയാൽ സാക്ഷാൽ ദൈവമായിരുന്നവൻ, ആദി മുതൽക്കേ ദൈവമായിരുന്നവൻ, പ്രപഞ്ച സൃഷ്ടാവാം ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ പിറന്നു. ആ തിരുപ്പിറവി നമ്മോടുള്ള ദൈവത്തിന്റെ നിസ്തുല്യമായ സ്നേഹമാണ് പ്രകടമാക്കുന്നത്. അവിടുന്ന് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. ക്രിസ്തുവാകുന്ന ഈ വാതിലിലൂടെ കടക്കുന്നവന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട്. നാശത്തിൽ നിന്നും വിടുതലും നിത്യജീവനിലേക്ക് പ്രവേശനവുമുണ്ട്. ലോകരക്ഷകനായ ക്രിസ്തു ഇന്ന് പുൽക്കൂട്ടിലും കാലിത്തൊഴുത്തിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവനല്ല. അവിടുന്ന് സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. അവന് കിടക്കാൻ ഒരു പുൽക്കൂടിനി ആവശ്യമില്ല. നമ്മുടെ ഹൃദയമാണ് അവിടുന്ന് ചോദിക്കുന്നത്. സ്നേഹിത, താങ്കൾക്കു വേണ്ടി ജനിച്ച്, ജീവിച്ച്, താങ്കളുടെ പകരക്കാരനായി മരിച്ച രക്ഷകനായ ഈ ക്രിസ്തുവിന് വസിക്കുവാൻ താങ്കളുടെ ഹൃദയം ഒന്ന് തുറക്കുമോ? അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, സത്താന്റെ അടിമത്വത്തിൽ നിന്ന്, നിരാശ നിറഞ്ഞ ജീവിത തകർച്ചകളിൽ നിന്ന് താങ്കളെ രക്ഷിക്കാൻ ഈ യേശു ആഗ്രഹിക്കുന്നു. അവിടുന്ന് ശക്തനാണ്, മനസ്സിലുള്ളവനാണ്. അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷ നേടുക. ഇതാ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന ഏകവാതിൽ കടന്നു വരിക.